പരിശുദ്ധാത്മാവെ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സഭയുടെ അടിത്തറ എന്ന് പറയുന്നത് ഒരിക്കൽ
കൈസറിയ ലിപിയ പ്രദേശത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഈശോയുടെ കൂടെ ശിഷ്യന്മാരോട് യാത്ര ചെയ്തു. അപ്പോൾ ഈശോയ്ക്ക് ഒരു ആഗ്രഹം, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നതെന്ന് ഈശോയ്ക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ കുറച്ചു പേര് പറഞ്ഞു ചില സ്നാപക യോഹന്നാൻ എന്ന്, ചിലർ ഏലിയായി എന്ന്, കുറച്ചു പേര് ജെർമിയായി എന്ന്, അങ്ങനെ പല പല പേരുകളിൽ ഈശോയെ അറിയപ്പെടുന്നുവെന്ന് ഈശോയോട് പറയും. അപ്പോൾ ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ പത്രോസ്ലീഹ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഈ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഈശോയ്ക്ക് വളരെ സന്തോഷമായി. ഈശോ പത്രോസിനോട് പറഞ്ഞു, യോനാന്റെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ, മാംസരക്തങ്ങളല്ല എന്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നു, പത്രോസെ, നീ പാറയായി വന്നു, ഈ പാറമേൽ നീ എന്റെ സഭയെ സ്ഥാപിക്കുക എന്ന്. അങ്ങനെ സഭയുടെ പിതാവായി ആരെ നിയമിക്കുന്നു? ഈശോ പത്രോസ്ലീഹായെ നിയമിക്കുന്നു. ഇനി നമുക്ക് അടുത്തതായിട്ട് സ്ലീഹന്മാരുടെ ദൗത്യങ്ങളെ കുറിച്ച് നമുക്ക് കാണാം. ഇസ്രായേൽ ജനം ഈജിപ്തിന്റെ അടിമത്തിൽ നിന്ന് രക്ഷിച്ച് അവരെ ഒരു വിശുദ്ധ ജനമാക്കി തീർക്കാൻ ദൈവം ആഗ്രഹിച്ചു. അതിനു വേണ്ടിയിട്ട് ദൈവം ചില പ്രത്യേക വ്യക്തികളെ പ്രത്യേകമാവിധം തെരഞ്ഞെടുത്തു. അവരാരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? പ്രവാചകന്മാര്, പുരോഹിതന്മാര്, രാജാക്കന്മാര്. എന്താ പ്രവാചകന്മാരുടെയും പുരോഹിതന്മാരുടെയും രാജാക്കന്മാരുടെയും ദൗത്യങ്ങളെന്ന് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? പ്രവാചകന്മാരെന്ന് പറയുന്നത് ദൈവനാമത്തെ ഇസ്രായേലിനോട് സംസാരിക്കുകയും അവരുടെ വീഴ്ചയിൽ അവരെ തിരുത്തുകയും ചെയ്യുന്നവരായിരുന്നു. ആര്? പ്രവാചകന്മാർ. പുരോഹിതന്മാരോ ദൈവജനത്തിന് വേണ്ടി ബലികൾ അർപ്പിക്കുന്നവരായിരുന്നു. ആര്? പുരോഹിതന്മാര്. രാജാക്കന്മാരോ, അതായത് ശത്രുതരങ്ങളിൽ നിന്ന് ദൈവജനത്തെ രക്ഷിക്കുക എന്നുള്ള കടമയാണ് ആർക്കുള്ളത്? രാജാക്കന്മാർക്ക് ഉള്ളത്. ഈശോ ഈ മൂന്ന് ദൗത്യവും, പ്രവാചക, പുരോഹിത, രാജകീയ ദൗത്യങ്ങൾ ഈശോ ഒരുമിച്ച് നിർവഹിച്ചിരുന്നു. പരിശുദ്ധാത്മാവിന്റെ വരവോടുകൂടി ഈശോ ഈ ദൗത്യങ്ങൾ ആരെ ഏൽപ്പിക്കുകയാണ്? സ്ലീഹന്മാരെ ഏൽപ്പിക്കുകയാണ്. സ്ലീഹന്മാർ ഈ ദൗത്യം എങ്ങനെ നിർവഹിച്ചു? പ്രവാചക ദൗത്യത്തിലൂടെ പഠിപ്പിക്കുകയും പുരോഹിത ദൗത്യത്തിലൂടെ വിശുദ്ധീകരിക്കുകയും രാജകീയ ദൗത്യത്തിലൂടെ ജനത്തെ നയിക്കുകയും ചെയ്തുകൊണ്ട് ഈ ദൗത്യം തുടർന്നു. അതിനുശേഷം ഇത് എന്ത് ചെയ്തു? തലമുറകളിലേക്ക് കൈമാറി. അടുത്തതായി നമുക്ക് സ്ലീഹന്മാരുടെ പ്രബോധനങ്ങളെ കുറിച്ച് നമുക്ക് കാണാം. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷം സ്ലീഹന്മാര് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പോയി ഈശോയെ പ്രസംഗിച്ചു. അവരെന്താ പ്രസംഗിച്ചേ? ഈശോ യഹൂദന്മാരാൽ കുരിശിൽ തറച്ച് കൊന്ന ഈശോ എന്ത് ചെയ്തു? മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു, അവൻ ഇന്നും ജീവിക്കുന്നു എന്നാണ് അവര് പ്രഘോഷിക്കാനായിട്ട് തുടങ്ങിയത്. നമുക്കറിയാം യഹൂദ പാരമ്പര്യം അനുസരിച്ച് കുരിശിൽ തറച്ച് കൊല്ലുക എന്നുള്ളത് ഒരു ശപിക്കപ്പെട്ടവർക്ക് വിധിക്കുന്ന ഒരു മരണമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള യേശു രക്ഷകനാണെന്നും കർത്താവ് എന്ന നാമം നൽകി ദൈവം അവനെ ഉയർത്തിയെന്നും ശിഷ്യന്മാരെ പ്രഘോഷിച്ചു. അപ്പോൾ ഈശോയെ പ്രഘോഷിച്ചപ്പോൾ ഒരുപാട് പീഡനങ്ങളും എതിർപ്പുകളും അവർക്ക് ഏൽക്കേണ്ടി വന്നു. അതിനെല്ലാം അതിജീവിച്ച് വളരെ തീഷ്ണതയോടുകൂടി അവർ എന്ത് ചെയ്തു? യേശുവിനെ പ്രഘോഷിച്ചു. നമുക്കറിയാം ധാരാളം അത്ഭുതങ്ങള് പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം സ്ത്രീധന്മാര് യേശുവിന്റെ നാമത്തിൽ ചെയ്യുവാനായിട്ട് സാധിച്ചു. അതോടൊപ്പം തന്നെ ധാരാളം രോഗികളെ അവര് സുഖപ്പെടുത്തുകയും ചെയ്തു, അല്ലെ? നമുക്കറിയാം പത്രോസ്ലീഹ യേശുവിന്റെ നാമത്തില് ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകുന്നതായിട്ട് നാം വിശുദ്ധ ഗ്രന്ഥത്തില് കാണുന്നുണ്ട്. അത് നമുക്കൊന്ന് കാണാം. Silver and gold have I none, but such as I have give I thee. In the name of Jesus Christ of Nazareth, rise up and walk.
സഭയിൽ അംഗമാകുവാൻ ഞങ്ങളെ വിളിച്ചതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. സ്നേഹന്മാരിലൂടെ ഞങ്ങൾക്ക് പകർന്നു തന്ന വിശ്വാസാനുഭവം ജീവിതത്തിൽ കെടാതെ സൂക്ഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധിയോടെ ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ ദൈവമേ